ഹരിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു വീഡിയോ ആണ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ തരുന്ന ഒരു ആണ് ഈ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയ്റ്റ് തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും അതുകൂടാതെ ഒരു മൂന്ന് മാസമൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ടാർഗറ്റ് വെയിറ്റ് എത്രയാണോ അതിൽ നിങ്ങൾക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം വെയിറ്റ് സ്റ്റക്കുള്ളവരും ഇനി വെയിറ്റ് കുറഞ്ഞിട്ട് ി ഫാറ്റ് മാത്രം കുറയാനുള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെ പങ്കെടുക്കാവുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണിത് പിന്നെ ഡയറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം അവർക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒക്കെ തോന്നുമ്പോഴത്തേക്കും ഒറ്റ കാര്യം കാര്യമൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ ഈ ഒരു ഫൈനക്കൻ ഫാമിലിയിലെ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഈ ന്യൂ ഇയർ ലീ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ഡയറ്റ് സെറ്റ് ചെയ്തത് പോലും അപ്പോൾ ഇത് ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കീറ്റോ ഡയറ്റ് യറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈയൊരു ഡയറ്റ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ വേറെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട് കീറ്റോ ഡയറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് പക്ഷേ ഈ കിഡ്നിക്ക് അടിച്ചു എന്നുള്ള പേടി കാരണം അത് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പം നിങ്ങൾക്കും വളരെ സേഫായിട്ട് ഈ ഒരു ഡയറ്റിലേക്ക് വരാവുന്നതാണ് കീറ്റോയുടെ വളരെ സിമിലാരിറ്റി ഉണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും കീറ്റോസിൽ പോകുന്നില്ല കീറ്റോസിൽ പോവുകയല്ലാത്ത ഒരു എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഓർത്തിട്ട് ആരും പേടിക്കേണ്ട കീറ്റോസിൽ പോവാതെ ഒരു കീറ്റോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞേക്കാം നമുക്ക് കീറ്റോ മെനു എല്ലാം അറിയാമല്ലോ നമ്മളതിൻ്റെ അകത്ത് എല്ലാ രീതിയിലുള്ള നോൺ വെജ് ഐറ്റംസും യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ നോൺ വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ച് നമുക്ക് ഒഴിവാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്താണ് മീറ്റ് ഐറ്റംസും ചിക്കനും ഒക്കെ ആണല്ലോ ഈ ഒരു ഡയറ്റിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നമേ വരുന്നില്ല നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള നോൺ വെജ് കഴിക്കാം എന്നുവെച്ചുകഴിഞ്ഞാൽ ഏതായിട്ടാണേലും ഒരു വൺ ഫിഫ്റ്റി ഗ്രാമിനൊന്നും മെല്ലിട്ട് പോവേണ്ട കേട്ടോ അത് അത്ര സേഫ് ആയിരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെനു എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് കാണാം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കീറ്റോ ഡയറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത എല്ലാ കാര്യങ്ങളും ഈ ഡയറ്റിലും ഒഴിവാക്കുക പക്ഷേ കീറ്റോ ഡയറ്റിൽ നമ്മൾ വളരെ ചുരുക്കം വെജിറ്റബിൾസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ അല്ലേ അതായത് നമ്മുടെ കോളിഫ്ലവർ ക്യാബേജ് പിന്നെന്താണ് റാഡിഷ് അങ്ങനെ എന്തൊക്കെയല്ലേ അല്ലോട് ഉള്ളൂ പക്ഷേ ഈ ഇവിടെ ഈ ഡയറ്റിൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഉപയോഗിക്കാം പക്ഷെ കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കീറ്റോസിൽ പോകുന്നില്ല കേട്ടോ ഈ എല്ലാ വെജിറ്റബിൾസും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ കീറ്റോസിസിലായിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് നമ്മളൊരു ഒരു ക്യാരറ്റ് ഒരു ദിവസം മുഴുവനായിട്ട് കഴിച്ചാൽ പോലും നമുക്ക് കീറ്റോസിസ് ഉണ്ടാകത്തില്ല അതാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പല രീതിയിലുള്ള വെജിറ്റബിൾസ് തോരനായിട്ടോ ഓയായിട്ടോ അതല്ലെങ്കിൽ അവിയലായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം അതിൻ്റെ കൂടത്തിൽ ഇപ്പം നിങ്ങൾക്ക് എഗ്ഗ് കഴിക്കാം എഗ്ഗ് രണ്ടല്ലെങ്കിൽ മൂന്ന് എഗ്ഗ് വരെയും കഴിക്കുന്നതിന് കുഴപ്പമില്ല എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞെന്നാലും നല്ലതാണ് ഇനി അതെല്ലാം ഹോൾ എഗ്ഗ് കഴിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഹോൾ എഗ്ഗ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ നമുക്ക് നോൺ വെജ് കീറ്റോയിലെ പോലെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് യൂസ് ചെയ്യുന്നില്ല അതിന് പകരം നിങ്ങൾക്ക് ലഞ്ചിനിപ്പം മൂന്നോ നാലോ ഫിഷ് കറി വെച്ച പീസുകൾ കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടത്തിൽ നിങ്ങൾ തോരഞ്ഞോ അല്ലെ റോയായിട്ടുള്ള വെജിറ്റബിൾസോ അതല്ലെങ്കിൽ അവിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഓംലെറ്റ് ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഇവിടെ നമ്മൾ ഓയിൽ ഇൻ മോഡറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന അത്രയും എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം എക്സ്ട്രാ ആയിട്ടൊന്നും ഇപ്പോൾ കീറ്റോയിലെ പോലെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല അതും നമ്മളെ കീറ്റോയിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പെർ ഡേ എത്ര നല്ലൊരു എമൗണ്ട് ഓയിൽ ഗീയും ബട്ടറും ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ കീറ്റോസിസിലേക്ക് പോകത്തുള്ളൂ അതിനായിട്ട് ബട്ടർ കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കേണ്ടി വരുന്നുണ്ട് ഇതിൽ നമ്മളതൊന്നും ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾക്ക് ബീഫ് വരെ ഈയൊരു ഡയറ്റിൽ ഉൾപ്പെടുത്താം പക്ഷേ കറി വെച്ച് മാത്രം ഒരു കാരണവശാലും ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസും അലൗഡ് അല്ല അപ്പോൾ ബീഫ് ചിക്കൻ എഗ്ഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറി ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം എഗ്ഗ് മാത്രം ഓംലെറ്റായിട്ട് കഴിക്കുന്ന കൊണ്ടും കുഴപ്പമില്ല പിന്നെ ഇതിൽ നമ്മൾ ചോറ് ചപ്പാത്തി ബ്രെഡ് റവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ധാന്യങ്ങളും ഉപയോഗിക്കുന്നില്ല പ്രോട്ടീൻ ആയിട്ട് നമ്മളിവിടെ ഈ നോൺ വെജ് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടും ഇതിൽ നമുക്ക് റെഡ് റെഡ്മീറ്റുകളുണ്ടല്ലോ ബീഫും മട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫാറ്റാണ് കൂടുതലുള്ള പ്രോട്ടീൻ കുറവായിരിക്കും എങ്കിലും നിങ്ങൾക്കത് ഇടയ്ക്ക് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കറിയായിട്ട് ഇപ്പോൾ പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും നിങ്ങൾ വേറെ പ്രോട്ടീൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് എഗിൻ്റെ വൈറ്റ് എങ്കിലും ഒരു ദിവസം നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി വന്നിട്ട് മുടിപൊഴിച്ചിലൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ എല്ലാവരും ഒരു മൾട്ടി വൈറ്റമിൻ നമ്മുടെ ഈ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മൾ എത്രയൊക്കെ കഴിച്ചാലും പണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല കാലറീസിൻ്റെ കാര്യത്തിൽ കാരണം വെജിറ്റബിൾസ് ഏത് രീതിയിൽ എത്ര എമൗണ്ട് നമ്മൾ കഴിച്ചാലും നമ്മൾ നോർമൽ ഫുഡ് കഴിക്കുന്ന ഒരു കാലറീസിലേക്ക് എത്താനായിട്ട് പോകുന്നില്ല വെജി ഇതിന് കാലോറി നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് വയർ നിറയും കഴിക്കാം കിഴങ്ങ് വർഗങ്ങൾ ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മൾട്ടിവൈറ്റമിൻ കഴിക്കേണ്ടത് ബ്രാൻഡൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ബ്രാൻഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഒ ടി സി മെഡിസിൻ അതോ ഓവർ ദ കൗണ്ടർ മെഡിസിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് എല്ലാവർക്കും വാങ്ങിക്കാം അത് അപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ ഡെയിലി അങ്ങോട്ട് കഴിക്കുക അതിന് ശേഷം ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്കിലി വൺസൊക്കെ ആയിട്ട് കഴിച്ചാൽ മതി കേട്ടോ പിന്നെ കാർബോഹൈഡ്രേറ്റ് കുറയി കുറച്ചിട്ട് നമ്മളൊരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നല്ല സാധ്യത കൂടുതലാണ് കീറ്റോ ഡയറ്റിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ ഒരു തെറാപ്പി ആയിട്ടാണ് ഈ ഡയറ്റ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഫിഫ്റ്റീൻ ഡേയ്സിൽ നമ്മൾ ഒരു കാരണവശാലും കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ വെജിറ്റബിൾ കാർബോഹൈഡ്രേറ്റ് അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതല്ലാതെ ഒരു കാര്യവും ഉപയോഗിക്കാൻ പാടില്ല അതായത് ഡയറ്റ് ഡയറ്റെടുക്കുന്ന ആളുകൾ പതിനഞ്ച് ദിവസമെങ്കിലും സ്ട്രിക്റ്റായിട്ട് പോവേണ്ടതുണ്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള സമയത്തായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ടുള്ള വെയ്റ്റ് ലോസ് സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ സമയത്ത് ക്വിറ്റ് ചെയ്യാതെ മുപ്പത് ദിവസം നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ ആദ്യത്തെ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും തന്നെ എക്സ്ട്രാ ആയിട്ടുള്ള കാർബ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒന്ന് ട്രെയിൻഡാകും ഈ ഒരു ഡയറ്റ് ോട് അതുകൊണ്ട് മുപ്പത് ദിവസം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതിൽ പതിനഞ്ച് ദിവസം നമ്മൾ ബ്രെയിൻ കൊടുക്കുന്ന ട്രെയിനിങ് മാത്രമാണ് ബ്രെയിനും നമ്മുടെ ബോഡിക്കുമായിട്ട് അടുത്ത പതിനഞ്ച് ദിവസത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നത് പിന്നീട് വരുന്ന പതിനഞ്ച് ദിവസം ഈ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നവര് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ബെല്ലി ഫാറ്റും ബോഡിയിലെ ഫാറ്റെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിരിക്കും അതിന് പറ്റാത്ത ആളുകൾ ഈ മുപ്പത് ദിവസത്തിന് ശേഷം നിങ്ങൾ ചെറിയ രീതിയിൽ അല്ലാതെ കാർബുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക ആദ്യം നമ്മൾ കഴിക്കേണ്ടത് പയറ് കടല അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ഈ പതിനഞ്ച് ദിവസത്തിൽ അതായത് തേർട്ടി ഡേയ്സിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തിൽ ആദ്യത്തെ ആഴ്ച പയറ് കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക അതിന് ശേഷം പിന്നെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് ഒരു എട്ട് ടേബിൾ സ്പൂണും കൂടി ചോറും കൂടി ഉൾപ്പെടുത്തി നാൽപ്പത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ാണ് ഇനി നിങ്ങൾക്ക് ചോറ് കഴിക്കാനൊന്നും നിർബന്ധം ഇല്ലാത്ത ആളാണ് ചോറ് ചപ്പാത്തി ഇങ്ങനെ നിർബന്ധം ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മൂന്ന് മാസം വരെ ഈ ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയ്റ്റിൽ നിങ്ങൾക്ക് എത്തപ്പെടാനായിട്ട് പറ്റും അപ്പം നമ്മൾ എന്തായാലും ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മെനുവും കാര്യങ്ങളും കാണിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് സാമ്പിൾ കാണിക്കാത്ത അതല്ലെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സാമ്പിൾ കാണിക്കാറുള്ളതാണ് എനിവേ വേ നമ്മൾ ജാനുവരി ഫസ്റ്റ് വീക്കിലായിരിക്കും നമ്മുടെ ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് കാരണം ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒന്ന് തീരട്ടെ ഫസ്റ്റിനൊക്കെ തന്നെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ സാമ്പിൾ മെനു കാണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്ലിയർ ആവും അതായത് നമ്മൾ ഈ കീറ്റോ ഡയറ്റ് പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഫ്രൈഡ് ഐറ്റംസ് ഉപയോഗിക്കുന്നതിന് പകരം കറി ആയിട്ടുള്ള ഐറ്റംസാണ് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾസ് കീറ്റോയിലിങ്ങനെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം കിഴങ്ങ് വർഗങ്ങളൊഴികെ ബാക്കി എല്ലാ വെജിറ്റബിളും നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ധാന്യവർഗങ്ങളും അരിയും ഗോതമ്പൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ മിൽക്ക് മിൽക്കിൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പം അത്രയാണ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് കൂടുതൽ ക്ലാരിറ്റി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെയൊന്നും ഓർത്തിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല മെനു കാണിക്കുമ്പോൾ മനസ്സിലാകും ഈ സെയിം പ്ലാൻ നിങ്ങൾക്ക് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഒന്ന് ബ്രേക്ക് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ചേഞ്ചസ് ഒന്നുമില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ട്വൻറ്റി ബൈ ഫോർ അല്ലെങ്കിൽ സിക്സ്റ്റീൻ ബൈ എയ്റ്റ് വൈ എന്നുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയിലാണ് പോകാൻ പോകുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുവാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ തന്നെ യാണ് ക്രാഷ് ഡയറ്റൊന്നും അല്ലാട്ട് അങ്ങനെ ഓർത്തിട്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളൂ കാർബോഹൈഡ്രേറ്റ് ചോറൊക്കെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾട്രേഷൻ വരുത്തി ഈ സെയിം ഡയറ്റ് തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെയൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പോകാവുന്നതാണ് ഇത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിങ് മുതൽ അത് തന്നെ ഫോളോ ചെയ്യുക ഈ ഫിഫ്റ്റീൻ ഡേയ്സും കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെയൊന്നും പോകരുത് കാരണം നിങ്ങൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ആ പതിനഞ്ച് ദിവസം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ബിഗിനിങ്ങിൽ തന്നെ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഒരു നേരം സാധാരണ നമ്മുടെ ദോശയോ ഇഡ്ലിയോ അപ്പോ അതല്ലെങ്കിൽ ഒരു ഒരു കപ്പ് ചോറോ ഒക്കെ ഉൾപ്പെടുത്തി തന്നെ ഈ സെയിം ഡയറ്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് അതും ഒരു ത്രീ മന്ത്സ് വരെ ആ രീതിയിൽ പോകാവുന്നതാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നല്ല കോൺഫിഡൻസോടുകൂടി വരിക കാരണം നമ്മൾ വെയ്റ്റ് കുറച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ അതൊരു രണ്ടാം ജന്മം തന്നെയാണ് അത് നമ്മൾ എനിക്ക് പറയാൻ പറയാനറിയത്തില്ല അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ ആ ഒരു രണ്ടാം ജന്മത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ നമ്മുടെ പുതിയൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നവ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചല്ലുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ അപ്‌ലോഡ് ചെയ്യmathbb്മ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടതായിരിക്കും അപ്പോൾ നമുക്ക് ചലഞ്ച് ആയിട്ട് ജനുവരി ഫസ്റ്റ് വീക്കിൽ കാണാം ഇതിനേടക്കി ഞാൻ വേറെ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും സംശയങ്ങൾ ഉള്ളവർ ചോദിക്കുക പിന്നെ 10 ദിവസത്തെ ആയിരിക്കും ട്ടോ നമ്മുടെ ചലഞ്ച് എന്ന് അറിയുന്നത് ബാക്കി നിങ്ങൾ സെയിം വേഞ്ഞു തന്നെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ബൈ ബൈ